തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണവും വെള്ളിയും റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആദ്യഘട്ടത്തിൽ നിക്ഷേപിക്കുക 24 കിലോ സ്വർണം. ഭഗവാന്റെ പണ്ടങ്ങൾ പണയം വയ്ക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ശബരിമല വിവാദത്തിന് ശേഷം മറ്റൊരു വിവാദം കൂടി പൊങ്ങി വരികയാണ്. ക്ഷേത്രങ്ങളിലെ നിത്യാവശ്യത്തിനൊഴികെയുള്ള സ്വർണവും വെള്ളിയും റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ഇതിനുള്ള കണക്കെടുപ്പ് ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 24 കിലോയോളം സ്വർണവും അത്ര തന്നെ വെള്ളിയും നിക്ഷേപിക്കാനാവുമെന്നാണ് കരുതുന്നത്. വിലയുടെ 2% പലിശയായി ദേവസ്വം ബോർഡിന് ലഭിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും ഉരുപ്പടികളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ച ഉരുപ്പടികൾ ചടങ്ങുകൾക്ക് ആവശ്യമുള്ളവ അല്ലാത്തവ പൗരാണിക മൂല്യമുള്ള എന്നിങ്ങനെ വേർതിരിക്കും. ഇതിൽ നിന്ന് ക്ഷേത്രാവശ്യത്തിന് ഉപയോഗിക്കുന്നതും പൗരാണിക മൂല്യമുള്ളതുമായവ മാറ്റും. കാണിക്കയായും നടവരവായും ലഭിച്ചവയാണ് ക്ഷേത്രാവശ്യത്തിന് ഉപയോഗിക്കാത്ത ഉരുപ്പടികളിലേറെയും. ഇവയെല്ലാം ഒരുക്കി സ്വർണ്ണക്കട്ടയാക്കിയാണ് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുക. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഉരുപ്പടികൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ നിത്യാവശ്യത്തിന് ഉപയോഗിക്കാത്ത സ്വർണമാണ് നിക്ഷേപിക്കുന്നത്. ഇത് കട്ടിയാക്കുന്നത് ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമാണ്. ഗുരുവായൂർ ദേവസ്വം ഇത് പണ്ട് മുതലേ ചെയ്യുന്നതാണ്. സ്വർണവും വെള്ളിയും സുരക്ഷിതമായിരിക്കുകയും ചെയ്യുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറയുന്നത്. അതേസമയം BJP പ്രസിഡന്റായി ചുമതലയേറ്റ കെ സുരേന്ദ്രനിലാണ് ഭക്തരുടെ നോട്ടം. ശബരിമലയ്ക്കും ആചാര സംരക്ഷണത്തിനും വേണ്ടി പരിശ്രമിക്കുന്ന സുരേന്ദ്രൻ ഈ കാര്യത്തിലും ഇടപെടുമെന്നാണ് കരുതുന്നത്. അങ്ങനെ വന്നാൽ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാകും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കണമെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണോ സംസ്ഥാന സർക്കാരിനുമെന്ന് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കണം. CPM കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കുന്നതിൽ തങ്ങൾ അനുകൂലിക്കുന്നുവെന്നാണ്. ആ നിലപാട് തന്നെയാണോ സംസ്ഥാന സർക്കാരിനുമുള്ളതെന്ന് സുരേന്ദ്രൻ ചോദിച്ചു. കെൽട്രോണിനെ സർക്കാർ ബ്രോക്കർ കമ്പനിയാക്കി മാറ്റിയിരിക്കുകയാണ്. CAG അഴിമതിയുമായി ആഭ്യന്തര സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയക്കുന്നു. ശരിയായ അന്വേഷണം നടന്നാൽ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാർബൺ പതിപ്പാണ്. അഴിമതിയിൽ രണ്ടു പേർക്കും ഒരേ മുഖമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആഭ്യന്തര സെക്രട്ടറിക്ക് സർക്കാരിനെ രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട്. മുഖ്യമന്ത്രി ഈ അന്വേഷണത്തെ ഭയക്കുന്നു. ശരിയായ അന്വേഷണം നടന്നാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഭഗവാന്റെ പണ്ടങ്ങൾ പണയം വയ്ക്കുന്നത്. എന്തായാലും എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.